ചുമ്മാ അത് അന്ന് പറഞ്ഞപ്പോ അന്ന് ഉറക്കപ്പിച്ചിരുന്ന് പറഞ്ഞു പോയി. ആ ഡേറ്റിലാണ് ഇവരെല്ലാം പറയണത്. അപ്പൊ ഇനി പുള്ളി പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം അവരെയാണ്, അവരത് കണ്ടുപിടിക്കട്ടെ. പരാതിക്കാരിയുടെ മൊഴിയിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന ആ ആരോപണം കോടതി തള്ളുകയാണ്. അതിന് എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ തൊട്ട് സിനിമാ മേഖലയിലുള്ള കുറേയധികം നടന്മാർക്കെതിരെ കുറേയധികം നടിമാർ രംഗത്ത് വന്ന് കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? പീഡന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെടുത്ത് പറയേണ്ട പേരുകൾ എന്ന് പറയുന്നത് 1 നടൻ സിദ്ദീഖ്, 2 ജയസൂര്യ, 3 മുകേഷ്, അതുപോലെ തന്നെ 4 നിവിൻ പോളി. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ 4 പേരുടെയാണ്. ഇപ്പൊ നിവിൻ പോളിയുടെ കേസാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് എന്ന തരത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ മുകേഷിന്റെ കാര്യവും എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏകദേശം അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. അത്തരത്തിലുള്ള ഫേക്ക് അല്ല, അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ ഇനി ബാക്കിയുള്ള, അതായത് സിദ്ദീഖ്, ജയസൂര്യ, ഇവരുടെ രണ്ടും ഇപ്പോഴും ഒരു തീരുമാനവും ആയിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. എന്തോ അവരുടേത് അങ്ങനെ ഒരു സൈഡിൽ നിൽക്കുന്നു. അതിനെപ്പറ്റി സംബന്ധിച്ച് എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രമേ നമുക്കത് സംസാരിക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ആദ്യം നിവിൻ പോളിയുടെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകേഷിലേക്ക് വരാം. അപ്പൊ നിവിൻ പോളിയുടെ ആ ഒരു യുവതി, നിവിൻ പോളിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു യുവതി, ദുബായിൽ വെച്ച് മയക്കുമരുന്ന് കൊടുത്ത് 3 ദിവസം എങ്ങാണ്ട് പീഡിപ്പിച്ച തരത്തിലുള്ള ഒരു പരാതി ഒരു യുവതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അന്ന് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടർ ചാനലിൽ ആ ഒരു വ്യക്തി തിരിച്ചും മറിച്ചും എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അത് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ. വളരെ വ്യക്തമായിട്ട് ആ ഒരു യുവതി അതിനുള്ള ഉത്തരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ ആ യുവതി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇത് ആരൊക്കെയോ കൂടി ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. അവരന്ന് ഉറക്കപ്പിച്ചിലാണ് ആ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു വ്യക്തി പീഡിപ്പിക്കപ്പെട്ട ആ ഒരു ഡേറ്റ് മറന്നു പോകുന്നു, മറന്നു പോയില്ല, ഇനിയിപ്പോൾ അത് ഉറക്കപ്പിച്ചിൽ മാറ്റി പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ആ ഒരു ദിവസം, അതായത് മയക്കുമരുന്ന് വെള്ളത്തിൽ കലക്കി നൽകി ഒരു 3 ദിവസം എങ്ങാണ്ട് ഭക്ഷണം പോലും കൊടുക്കാതെ അതിക്രൂരമായി പീഡിപ്പിച്ച ആ ഒരു ഡേറ്റ് പുള്ളിക്കാരത്തേക്ക് ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. അതിന് പറഞ്ഞ ഡേറ്റ് ആണെങ്കിലോ അത് ഉറക്കപ്പിച്ചിൽ എങ്ങാണ്ട് മാറിപ്പോയതാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാനായിട്ട് പറയുന്നല്ല, അവര് തന്നെ ഇവിടെ വളരെ വ്യക്തമായിട്ട് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണിത്. നമുക്ക് ഏതായാലും അവര് പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഡേറ്റ് ചുമ്മാ അത് അന്ന് പറഞ്ഞപ്പോ അന്ന് ഉറക്കപ്പിച്ചിരുന്ന് പറഞ്ഞു പോയി. ആ ഡേറ്റിലാണ് ഇവരെല്ലാം പറയണത്. അപ്പൊ ഇനി പുള്ളി പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം അവരെയാണ്, അവരത് കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു കറക്റ്റ് ഡേറ്റ് ഇതുവരെ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല. കറക്റ്റ് ഡേറ്റ് ഞാൻ ഇവിടെ തെളിവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് വന്നത് അതുമായി യാതൊരു വിധ ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷണത്തിനല്ല. ഞങ്ങളുടെ ഇൻകം സോഴ്സ് എങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഇത്രയും നാളും ജീവിച്ചതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ 11 തൊട്ട് ഇത്രയും സമയം വരെ ഞങ്ങളിവിടെ പിടിച്ചിരുത്തിയേക്കുന്നത്. പിന്നെ ഇത് നല്ലൊരു അട്ടിമറി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉള്ള വിശ്വാസം മൊത്തം പോയിരിക്കുകയാണ് ഇപ്പം. കാരണം കേസിനെ പറ്റി ഒന്നും പറയുന്നുമില്ല. സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ മറവിലിരിക്കുകയാണ്. പുള്ളി വന്നിട്ടില്ല. ഊന്നുകളിൽ വന്ന ഒരു സുനിലിന്റെ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു പുള്ളി ഇപ്പൊ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇപ്പൊ അട്ടിമറിക്കുന്നു എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ ഇപ്പൊ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പൊ ആരാണ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഇവര് ഉറക്കപ്പിച്ചിലേക്ക് ഒരു ഡേറ്റ് മാറിപ്പോയെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് തന്നെ ഒരു പിടുത്തമില്ലാത്ത പോലെ എനിക്ക് അതാണ് ടോട്ടലി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾക്ക് ഇന്ന് വളരെ ക്രൂരമായിട്ട് ഒരു വ്യക്തിയിൽ നിന്നും പീഡനമേൽക്കുന്ന സമയത്ത് ആ ഡേറ്റൊക്കെ ഉറക്കപ്പിച്ചിലൊക്കെ മാറി പറഞ്ഞു പോവെന്ന് പറയുമ്പോൾ അത് ഉറക്കപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ എവിടെ വരെ എത്തിയ കാര്യങ്ങൾ. ഏതായാലും ഇവരുണ്ടല്ലോ, ഇവർ വളരെ വ്യക്തമായിട്ടൊന്ന് റിപ്പോർട്ടർ ചാനലിൽ അന്ന് ആ ഒരു അഭിമുഖത്തിന്റെ ഇടയിലായിട്ട് തിരിച്ചു മറിച്ചു അങ്ങേര് എങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പുള്ളിക്കാരൻ ആ ഒരു ഡേറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് അവരുടെ വായിൽ നിന്ന് തന്നെ ആ ഒരു ഡേറ്റ് അവർ പുറത്ത് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഇനി ഞാനായിട്ട് പറയുന്നില്ല. ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ശ്വാസമുട്ടൽ കൂടിയപ്പോൾ പുള്ളി പറഞ്ഞു ഇനി അവിടെ നിൽക്കേണ്ട, നാട്ടിൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് തരികയും അവിടുന്ന് ഞാൻ അപ്പൊ ഇവര് വിടില്ല, പാസ്പോർട്ടൊക്കെ മേടിച്ചു വെക്കാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തോ പുള്ളി പറഞ്ഞു അല്ലെ നാട്ടിൽ നീ ലോക്കായോ എന്ന് പുള്ളിക്ക് എന്തോ ഡൗട്ട് അടിച്ച് ദുബായിൽ നിന്ന് ഡിസംബർ 17 ഞാൻ നാട്ടിൽ പോകുന്നു, നാട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ? 17 ചേർന്ന ദിവസങ്ങളിലാണ്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെ ഉള്ള ദിവസം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും
ഇങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത്. ഈ ദിവസങ്ങളിലാണ് താങ്കൾ താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത്. നിവിൻ പോളി രണ്ടു ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കേട്ടില്ലേ, ഇവര് വളരെ വ്യക്തമായിട്ട് ഡേറ്റും കാര്യങ്ങളും പറയുന്നുണ്ടല്ലേ. അവര് വളരെ രീതിയിൽ നല്ല രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ആ ഒരു ഡേറ്റ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്ന സമയത്ത് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ ആ ഡേറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അവർ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ ആ ഒരു വ്യക്തി തിരിച്ചു മറിച്ചും ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ഒരു ഡേറ്റ് കിട്ടിയേ അടങ്ങത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അങ്ങനെ ചോദിച്ചത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഡേറ്റ് ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിട്ടുള്ളത്. അത് ആ ഒരു സ്ത്രീയുടെ ആ ഒരു യുവതിയുടെ വായിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരികയും ചെയ്തു. പക്ഷേ അവരിപ്പോൾ പറയുന്നത് ആ ഡേറ്റ് ഉറക്കപ്പിച്ചിൽ പറഞ്ഞു പോയതാണെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഒരൊറ്റ കാര്യം പോലെ ആളുകൾ ഇതൊരു ഫേക്ക് ആയിട്ടുള്ളൊരു അലിഗേഷൻ ആണെന്ന് ഉറപ്പുവരുത്താനായിട്ട് ആളുകൾ അങ്ങനെ ചിന്തിച്ചു പോകില്ലേ? ഞാനിവിടെ നിങ്ങൾ ഫേക്കായിട്ട് ഇത് കാര്യങ്ങൾ പറയുകയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് പോലീസ് അന്വേഷിച്ച് തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫേക്കാണോ ഒറിജിനലാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അതായത് ഇതൊരു എന്താ പറയുക, ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അല്ല എന്നുണ്ടെങ്കിൽ പറയാണ്ടിരിക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉറക്കപ്പിച്ചിൽ വന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ ആളുകൾ അത് എന്തായാലും അത് ഫേക്കാണ് എന്നുള്ള കാര്യം വിശ്വസിച്ചു പോകും. അതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണമായിട്ട് നിവിൻ പോളിക്കെതിരെ വന്നു, സംഭവം ശരിയാണ്, അത് നടന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ നടന്നിട്ടില്ലാതിരിക്കാം, അതെന്തോ ഇനി തെളിയാൻ നിൽക്കുന്നു, അത്ര മാത്രമേ ഉള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതേതായാലും പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ തെളിയുകയുള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് നൽകുന്ന ഓരോ അഭിമുഖത്തിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് ആളുകൾ ഇത് ഫേക്കാണോ ഫേക്കാണോ എന്നിങ്ങനെ അടിവരായിട്ട് പറയുന്നത്. ഇപ്പൊ തന്നെ നോക്കൂ, ഉറക്കപ്പിച്ചിൽ ആ ഒരു ഡേറ്റ് മാറി എന്നൊക്കെ പറയുമ്പോൾ എവിടം വരെ എത്തി കാര്യങ്ങൾ? സ്പോട്ടെ ഒരു വാഹനാപകടമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് അതിക്രൂരമായിട്ട് മയക്കുമരുന്ന് വെള്ളത്തിൽ കലക്കി 3 ദിവസം എങ്ങാണ്ട് അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച ആ ഒരു ഡേറ്റ് ഉറക്കപ്പിച്ചിൽ മറന്നു പോകുമെന്ന് പറയുമ്പോൾ എവിടം വരെ എത്തി കാര്യങ്ങൾ? ഞാനതാണ് ആലോചിക്കുന്നത്. ഏതായാലും ഇതിലെന്തെന്നറിയോ, ഈ ഒരു കേസിൽ വളരെ വ്യക്തമായിട്ടൊരു അന്വേഷണം വേണം. വളരെ വ്യക്തമായിട്ട് അവരുടെ പാസ്പോർട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കും. കാരണം ആ യുവതിയുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ നിവിൻ പോളിയുടെ പാസ്പോർട്ടും എടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരേ ടൈമിൽ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള വളരെ എന്താ പറയുക വ്യക്തതയോട് കൂടിയിട്ടുള്ളൊരു പരിശോധന നടത്തുകയാണെങ്കിൽ പിന്നെ ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ഏതായാലും ആ ഒരു കേസ്, നിവിൻ പോളിയുടെ കേസ് ഇനി അവിടെ നിൽക്കട്ടെ. അതിപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ആയി തീർന്നിട്ടുണ്ട്. അവർ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തോ അത് അതിൽ അവർക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടുക തന്നെ വേണം. അതിനിപ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും അത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടൊരു പീഡനം അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും പക്കൽ നിന്നും അവർക്ക് ഇങ്ങനൊരു പീഡനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ നിവിൻ പോളിയല്ല ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. സംഭവം ശരിയാണ്, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ അവരെന്തൊക്കെ പറഞ്ഞോട്ടെ, എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞോട്ടെ, അത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം. അതല്ല നേരെ മറിച്ച് അവർ പറയുന്നത് ഇത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു ഫേക്കായിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇതുവരെ കാണാത്ത അത്തരത്തിലുള്ള ഒരു ശിക്ഷ കൊടുക്കുകയും വേണം. കാരണം ഇത്തരത്തിൽ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി ആരും വരാനും പാടില്ല. അപ്പോൾ ഏതായാലും ആ ഒരു കേസ് അവിടെ നിൽക്കട്ടെ. ഇനി മുകേഷിലേക്ക് വരാം. അപ്പോൾ ഇനി മുകേഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മുകേഷുമായി സംബന്ധിച്ച് ആ ഒരു പീഡന പരാതി വന്നിട്ടുള്ളത് ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ആ ഒരു ടൈമിൽ തന്നെ വന്നതാണ്. നീമ്പോളിയത് ഇപ്പോൾ 2-4 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ മുകേഷുമായി സംബന്ധിച്ച് അന്ന് വളരെ വലിയ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നത്. കാരണം മുകേഷിനെ എല്ലാവരും വലിച്ചു കീറിയിട്ടായിരുന്നു, അത്തരത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ മീഡിയ ഒക്കെ ചെയ്യുന്നവർ മുകേഷിനെ പറ്റിയിട്ട് അങ്ങോട്ട് എന്താ പറയുക അമ്മാതിരി രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ആ ഒരു കേസും ഇപ്പോൾ എന്താ പറയുക ഒന്നുമല്ലാത്തൊരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വാർത്തക്കാർ എന്താണെന്ന് സംഭവിച്ചിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് അവർ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. പരാതി തന്നെ കോടതി ചോദ്യം ചെയ്യുകയാണ്. അതായത് ഈ കേസിൽ വളരെ ഗുരുതരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നതാണ് കോടതി ഈ ജാമ്യ ഹർജിയിലൂടെ, അതായത് ആ ഉത്തരവിലൂടെ തന്നെ കോടതി വ്യക്തമാക്കുന്നത്. പരാതിക്കാരിയുടെ മൊഴിയിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ ഉണ്ടായതാണ് കോടതി വ്യക്തമാക്കുന്നത്. ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന ആ ആരോപണം കോടതി തള്ളുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമായി കോടതി പറയുന്നത് നടിയുടെ ആദ്യ മൊഴിയിൽ നിന്ന് നിർബന്ധിച്ച് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നത് വെളിവാകുന്നില്ല എന്നതാണ്. രണ്ടാമത്തെ മൊഴിയിലും ആ മൊഴിയിലെ വൈരുദ്ധ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ ഈ നടിക്ക് കഴിഞ്ഞിട്ടില്ല. 29-ാം തീയതിയാണ് മുകേഷ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യഹർജി നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ തന്നെയുള്ളത് പരാതിക്കാരിയെ 2010 അവരുടെ ഫ്ളാറ്റിൽ നിന്ന് മുകേഷ് ഒരു പുതിയ BMW കാറിലെത്തി ആ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ്. കൂട്ടിക്കൊണ്ടുപോയി മുകേഷിനെ മരടിലെ വില്ലയിൽ എത്തിച്ച് അവിടെ വെച്ചാണ് ഈ പീഡിപ്പിച്ചുവെന്ന് ഇവർ പരാതിയായി പറയുന്നത്.
പറയുന്നത്. അതിനുശേഷം അന്നേ ദിവസം തന്നെ മുകേഷ് തന്നെയാണ് അവരെ കാറിൽ തിരിച്ച് അവരുടെ ആലുവയിലെ ഫ്ളാറ്റിൽ കൊണ്ടുവന്ന് വിടുന്നത്. ഇതിൽ എവിടെയാണ് ഒരു നിർബന്ധിത ലൈംഗിക പീഡനം വെളിവാകുന്നത് എന്നതാണ് കോടതിയിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. 2010 ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം 2022 100,000 രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി ഒരു വാട്സപ്പ് സന്ദേശം അയക്കുന്നുണ്ട്. അതും കോടതി ഈ ഉത്തരവിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിനെല്ലാം ശേഷം കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ പുതുവത്സര ആശംസകൾ നേർന്ന ഈ നടി മുകേഷിന് ഒരു ആശംസാ സന്ദേശവും അയക്കുന്നുണ്ട്. ഇതൊക്കെ ഈ കേസിൽ ഈ നടി ഉന്നയിച്ച പരാതിക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ്. കോടതി ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പരാതിക്കാരിയായ നടി ഒരു നിയമ ബിരുദധാരിയാണ്. അവർ ലോ പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണ്. അവർക്ക് സാധാരണ നിയമവശങ്ങൾ അറിയില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന ചോദ്യം കൂടി കോടതി ഇവിടെ ഉയർത്തുകയാണ്. അപ്പൊ ഏതായാലും ഈ ഒരു കേസുമായി സംബന്ധിച്ച് മാധ്യമങ്ങളുടെ പുറത്തുവിട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ആ സംഭവം നടന്ന ദിവസം മുകേഷ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു ദിവസം മുകേഷിന്റെ കാറിൽ തന്നെ പോയിട്ട് അവിടെ നിന്നും മരട് ഫ്ളാറ്റിലും അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ട് അവർ പറയുന്നത് ചെറിയൊരു ഓർമ്മ കിട്ടുന്നു. അപ്പൊ അവിടെ നിന്ന് തിരിച്ചു വന്നതും, അതായത് ഇങ്ങനെ ഒരു പീഡനം നടന്നല്ലോ, അതിനുശേഷം തിരിച്ചു വന്നതും മുകേഷിന്റെ കാറിൽ തന്നെയാണ് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. കൂടാതെ അത് കഴിഞ്ഞിട്ട് ഇത്തരത്തിലൊരു പീഡനം അനുഭവിച്ച ഒരു സ്ത്രീ ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്, ഒന്നല്ലെങ്കിൽ ബ്ലോക്കാക്കിയിട്ട് പോവാ, അല്ലാതെന്നുണ്ടെങ്കിൽ അവരോടൊരു കോണ്ടാക്റ്റും വെക്കാതിരിക്കുക. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുകേഷിനോട് തന്നെ പണം ആവശ്യപ്പെടുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മുകേഷിനോട് തന്നെ കുറച്ച് പണം ആവശ്യപ്പെടുന്നു. കൂടാതെ പുതുവത്സര ദിനത്തിൽ ആശംസകൾ കൂടെ മുകേഷിന് അങ്ങ് നേർന്നു കൊടുക്കുന്നു. എങ്ങനെ ഇരിക്കുന്ന സംഭവം? അതായത് ഇങ്ങനെ ഒരു ക്രൂര പീഡനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരായാലും അവരോട് പിന്നീട് ഒരു കോണ്ടാക്ട് വെക്കാതിരിക്കാനേ ശ്രമിക്കുകയുള്ളൂ, അവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താനേ ശ്രമിക്കുകയുള്ളൂ. പക്ഷെ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഈ കേസ് ഇവിടെയും എത്താതെ പോവുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു പീഡനം ഏറ്റു വാങ്ങേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷെ അതിനൊക്കെ ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്ന് ശിക്ഷ കിട്ടാനാണ്? അപ്പൊ ആ ഒരു കൺക്ലൂഷനിലേക്കാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. ഏതായാലും ഇവിടെ ഇപ്പൊ രണ്ട് പേരുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിവിൻ പോളിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ യുവതി രംഗത്ത് വന്ന് ഇങ്ങനെ ഒരു പരാതി കൊടുത്തു, വളരെ വലിയ അലിഗേഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് മയക്കുമരുന്ന് നൽകിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം ഇത്രയായിരുന്നു, അതായത് ഒന്നല്ലെങ്കിൽ മാധ്യമങ്ങളോട് അഭിമുഖത്തിന് വരാതിരിക്കുക, ഒരു പരാതി കൊടുത്തിട്ട് അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് മാധ്യമത്തിനോട് കൊടുക്കുന്ന അഭിമുഖത്തിൽ അവർ എന്താ പറയുക, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ ഇങ്ങനെയായി തീർന്നിട്ടുള്ളത്. ഒരു പക്ഷേ ആ യുവതിക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യമായിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ, തെളിയാൻ കിടക്കുന്നു. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എവിടെയും അവർ പറയാതിരിക്കുക, അവർ കേസ് കൊടുത്തിട്ട് അവർ സ്വന്തം മുന്നോട്ടേക്ക് പോവുക, അത്രമാത്രമേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പം ഇങ്ങനെ അഭിമുഖങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് ആളുകൾ ഇത് വിശ്വസിക്കുകയാണ് ഫേക്കാണെന്നുള്ളത്. അതെന്തോ തെളിയാൻ കിടക്കുന്നു, തെളിയട്ടെ ഏതായാലും, അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഏതായാലും ഈ നിവിൻ പോളിയുടെ കേസ് പാസ്പോർട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം തീരുമാനമാവും എന്നുള്ളതാണ്. ഏതായാലും മുകേഷിൻ്റെ കാര്യമാണെങ്കിലും നിവിൻ പോളിയുടെ കാര്യമാണെങ്കിലും ആരുടേതാണെങ്കിലും ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഫേക്കായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ള വ്യക്തികൾക്കെതിരെ തക്കതായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കണം. അതല്ല, ഈ പറയപ്പെടുന്ന യുവതികൾക്ക്, ഈ പറയപ്പെടുന്ന നടിമാർക്ക് അല്ലെങ്കിൽ യുവതികൾക്ക്, ഈ പറയപ്പെടുന്ന നടന്മാരിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നടന്മാർക്കും അതിൻ്റെ രീതിയിലുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം. അത് അത്രയേ ഉള്ളൂ. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതെവിടം വരെ ചെന്ന് അവസാനിക്കുമെന്നുള്ള കാര്യങ്ങൾ അറിയാം. വൈകാതെ തന്നെ ഈ രണ്ട് കേസും തീരുമാനമാകുന്ന കോലത്തിലേക്കാണ് പോകുന്നത്. ഏതായാലും ഇവിടെ നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടുക തന്നെ ചെയ്യട്ടെ. ഏതായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്താണ് ഈ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.